ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോപ്പ് കാർഡാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹാങ്ങിങ് ഡെക്കറേഷൻ ആയിട്ട് ഇടാട്ടോ. നല്ല സൂപ്പർ ക്യൂട്ടാണ് കാണാനായിട്ട്. പിന്നെ എനിക്ക് യൂട്യൂബിൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. സോ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ളൊരു കാർഡായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വേറൊരു കാർഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണം. പിന്നെ നെക്സ്റ്റ് ഒരു ചൈന പേപ്പർ എടുക്കുകയാണ്. ഇതായിരിക്കും ഈ കാർഡിൻ്റെ ബെസ്റ്റ്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു 18 പീസ് ഹാർട്ട് ഷേപ്പ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആണെങ്കിൽ ഈ ഒരു കാർഡിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ വിടണം കേട്ടോ. ഇങ്ങനെ ഫിറ്റാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമേ നമുക്ക് ഈ ഷീറ്റ്സ് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഗ്ലൂ സ്റ്റിക്ക് ആയിരിക്കും കേട്ടോ ബെറ്റർ. അതെടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിലായിട്ട് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല. അപ്ലൈ ചെയ്തിട്ട് ഇത് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേറെ ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക സെൻറ്ററിലായിട്ട്. ഇതുപോലെ നമുക്ക് 18 ഹാർട്ട്സും ഇങ്ങനെ ഫുള്ളൊട്ടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു മോഡല് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ ഈ യെല്ലോയില് കണ്ണ ലൈൻസും ഇവിടെ ഇട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ യെല്ലോയുടെ അവിടെ മാത്രം ഇങ്ങനെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക. ഇവിടെയാണെങ്കിൽ റെഡ് കാണുന്ന സ്ഥലത്ത് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇടയിൽ വിട്ടിട്ടാണ് ഞാനത് വരച്ചേക്കുന്നത്. റെഡ് കാണുന്ന സ്ഥലത്ത് മാത്രം ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നാല് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇട്ടിങ്ങനെ മൊത്തം ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ യെല്ലോ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ബ്ലൂ അപ്ലൈ ചെയ്യുക. വേറെ റെഡ് കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ബ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുക കേട്ടോ. നല്ലോണം ഇത് ഡ്രൈ ആവണം. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അലൈൻമെന്റ് ചെയ്യുക കേട്ടോ. കാരണം അത് ഇനി വേറെ സ്ഥലത്ത് അങ്ങനെ ഒട്ടിപ്പോയില്ല നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ മതി. കാർഡ് ഇവിടെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ വിടർത്താം. ആദ്യം പതുക്കെ വിടർത്താം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വിട്ടുകൊടുക്കുക. പശയൊക്കെ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. ഇന്നൊന്ന് വിടർത്തി കൊടുക്കുക പതുക്കെ. കണ്ട സൂപ്പറായിട്ടില്ലേ. കാണാനായിട്ട് ഇവിടെയൊക്കെ ഒന്ന് കൈ കൊണ്ട് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് ഷേപ്പിലൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തല്ലോ കേട്ടോ. ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്ലവർ പോലെ കണ്ടോ. A4 ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഞങ്ങൾ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊരു മൂൺ ഷേപ്പിലാണ്. പിന്നെ നടുവിലായിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വിടർത്ത് കാണിച്ചു തരാം. പിന്നെ ഇത് 28 പീസസ് ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് ഫുള്ള് സർക്കിളായിട്ടാണ് കിട്ടുക. കണ്ട ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ വെക്കാം. അപ്പോൾ നമുക്കിത് ക്രിസ്മസിനൊക്കെ തൂക്കിയിടാൻ പറ്റുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്പ് കാർഡ് ഇവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചൈന പേപ്പർ ഉണ്ടാട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ വരാം. ചാർട്ട് പേപ്പർ ആകുമ്പം ചിലപ്പോൾ ഒട്ടിയെന്നൊന്നും വരില്ല. അതുകൊണ്ട് ചൈന പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.